അയോധ്യ കേസിൽ വിധി വന്നതിന് തൊട്ടു പിന്നാലെ അതിനെ വെല്ലുവിളിക്കുന്ന കുത്തിത്തിരിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റുമായി വിവരാവകാശ പ്രവർത്തകനും അഭിഭാഷകനും ഒക്കെയായ ഹരീഷ് വാസുദേവൻ രംഗത്ത് വന്നിരുന്നു. സുപ്രീം കോടതി വിധിയെ തന്തയും തള്ളയുമില്ലാത്ത വിധി എന്നാണ് ഹരീഷ് വാസുദേവൻ വിമർശിച്ചത്. ഹരീഷിൻ്റെ കുത്തിത്തിരിപ്പ് പോസ്റ്റിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. വിധി വന്നതിന് ശേഷം തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഏറെ സംയമനത്തോടെ നീങ്ങിയ സമയത്താണ് എരുതിയിലേക്ക് എണ്ണയൊഴിക്കുന്നത് പോലെ ഹരീഷ് വാസുദേവൻ്റെ കോടതിയോടും സംയമനത്തോടെ വിധി നോക്കിക്കാണുന്ന ജനതയോടുമുള്ള വെല്ലുവിളി വന്നത്. അതുകൊണ്ട് തന്നെ ജാതിമത ഭേദമന്യേ ഹരീഷിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പൊങ്കാലകൾ വന്ന് വീണു. പക്ഷേ എന്നിട്ടും ഹരീഷ് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. പിറ്റേ ദിവസം ആദ്യത്തെ പോസ്റ്റിനെ ന്യായീകരിച്ച് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ പ്രമുഖ അഭിഭാഷകനായ ശങ്കുട്ടിദാസ് ഇട്ട കമൻറ്റും ആ കമൻറ്റിൽ ഹരീഷ് ഇട്ട മറുപടികളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഏതു വിധിയും എഴുതിയ ആൾ ഓണപ്പ ചെയ്യും, യോജിക്കുന്നവർ ഒപ്പിടും, വിയോജിക്കുന്നവർ അത് രേഖപ്പെടുത്തി ഒപ്പിടും. അയോധ്യ വിധിയിൽ അത് ഉണ്ടായിട്ടില്ല, അതിനുള്ള കാരണവും വ്യക്തമാക്കിയിട്ടില്ല. അഞ്ചു പേരും ഒപ്പിട്ട വിധി അതിൻ്റെ ആരുടെ സൃഷ്ടിയാണ്? അത് മനസ്സിലാകാത്ത ആളുകൾ പൊങ്കാലിയായി ഉപയോഗിച്ചിരുന്ന ആ പോസ്റ്റിൽ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാനത് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിധിയെപ്പറ്റി മെറിറ്റിൽ പ്രതികരണം വായന പൂർത്തിയാക്കിയ ശേഷം മാത്രം എന്നാണ് ഹരീഷ് ഇട്ട ന്യായീകരണ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ പോസ്റ്റിൽ ശങ്കുട്ടിദാസ് ഇട്ട കമൻറ്റാണ് ഇപ്പോഴും തുടരുന്ന വാഗ്വാദത്തിന് തുടക്കമിട്ടത്. ഹരീഷിൻ്റെ 1500 ലൈക്കുള്ള പോസ്റ്റിൽ ശങ്കു ചെയ്ത കമൻറ്റിന് കിട്ടിയത് 3500 ലൈക്കാണ്. ശങ്കുവിൻ്റെ കമൻറ്റിൽ തന്നെ ഇതിനോടകം 500-നടുത്ത് റിപ്ലൈകൾ വന്നു കഴിഞ്ഞു. ആർക്കും വിയോജിപ്പില്ലാതെ ഏകകണ്ഠമായി പ്രസ്താവിച്ച് ചുവട്ടിൽ 5 പേരും ഒപ്പിട്ട വിധിയിൽ ഇനി ആരെന്ത് ഓണപ്പ ചെയ്യാനാണ്? വാട്സാപ്പിൽ കിട്ടിയ വിധിയുടെ PDF ഫയലിൽ ജഡ്ജിമാരുടെ ഒപ്പില്ലാത്തതുകൊണ്ട് വിധി ആരും ഒപ്പ് വെച്ചിട്ടില്ലെന്ന് വിചാരിച്ചോ എന്നാണ് ഹരീഷിൻ്റെ പോസ്റ്റിൽ ശംഖു വിട്ട ആദ്യ കമൻറ്റ്. അതിന് മറുപടിയായി ഹരീഷ് ഓതറില്ലാത്ത ഇങ്ങനെ എത്ര വിധിന്യായം വക്കീലിനറിയാം എന്ന് ശംഖുവിനെ വെല്ലുവിളിച്ചു. എന്നാൽ ശങ്കുട്ടിദാസ് വസ്തുനിഷ്ഠമായി മറുപടി നൽകിയതോടെ ഹരീഷ് ഉരുണ്ടുകളിച്ച് കണ്ടം വഴി ഓടുന്നതാണ് കമൻറ്റ് ബോക്സിൽ പിന്നെ കണ്ടത്. ഏറ്റവും ഒടുവിൽ ശംഖുവിൻ്റെ ആദ്യ റിപ്ലൈകളിലെ ശബരിമല എന്ന വാക്കിൽ കയറി പിടിച്ച് വിഷയം മാറ്റി ഉരുണ്ടു കളിക്കുന്ന ഹരീഷിനെയും കമൻറ്റ് ബോക്സിൽ കാണാം. എന്നാൽ ഇതിനും ശംഖു റിപ്ലൈ ഇട്ടതോടെ ഹരീഷ് വാസുദേവൻ ഉത്തരം മുട്ടിയമട്ടാണ്. എന്തായാലും ഹരീഷിൻ്റെ ന്യായീകരണ പോസ്റ്റിലും പൊങ്കാലയുടെ അയ്യറുകളിയാണ് ഇപ്പോൾ. 10-വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായി ജാമ്യം വാങ്ങിക്കൊടുത്ത് ഒടുക്കം ജസ്റ്റിസ് സുബൈദിൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ വാങ്ങിക്കൂട്ടിയ ഹരീഷിൻ്റെ പൂർവ്വകാല ചരിത്രമടക്കം കമൻറ്റ് ബോക്സിൽ വന്നുകൂടിയിട്ടുണ്ട്. ഹരീഷിൻ്റെ പോസ്റ്റും കമൻറ്റുകളും ചേർത്തുകൊണ്ടുള്ള ട്രോളുകളും സംഘപരിവാർ ഗ്രൂപ്പുകളിൽ പ്രവഹിക്കുന്നുണ്ട്. എന്തായാലും രണ്ട് വക്കീലുമാർ തമ്മിൽ ഫേസ്ബുക്കിൽ നടന്ന ചൂടുള്ള സംവാദം ഇപ്പോൾ വൈറലാവുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.